ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ നാളായിപ്പോൾ സൗണ്ടൊക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർഡ്ബോർഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സാണോ ഉള്ളത് അത് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബ്ലാക്ക് കളർ അടിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. എന്താ കാർഡ്ബോർഡൊക്കെ ബ്ലാക്ക് കളർ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനാമൽ പെയിൻ്റ് അടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് കളേഴ്സ് കൊടുക്കുക കേട്ടോ. ഡാർക്ക് കളേഴ്സ് കൊടുത്തില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഡാർക്ക് കളേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ മെയിൻ സാധനമായിട്ടുള്ള പിസ്താഷ്യൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആക്രിൽ പെട്ടിയിൽ കാണിച്ചതായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്രിൽ പെട്ടിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പിസ്തയൊക്കെ തിന്നെയാണെങ്കിൽ ഷെൽസൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുകി ഞാൻ കുറച്ച് ഞാനിവിടെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കഴുകണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴുകണം എന്ന് പറഞ്ഞത് ഇതിൽ പല ഫ്ലേവറിൽ വരുന്നുണ്ട്. അപ്പോൾ കഴുകിയിട്ട് മാത്രം നിങ്ങൾ പിസ്താഷ്യലൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ പിസ്താഷ്യൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലൂഗളും എടുത്തിട്ടുണ്ട്. നമുക്കിത് കാർഡ്ബോർഡിൽ പിസ്താഷ്യൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവറിൻ്റെ മോഡലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പിസ്താഷ്യൽ ഞാനിവിടെ 5 പിസ്താഷ്യലാണ് ഒരു ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താ ഫസ്റ്റ് ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പിസ്താഷ്യൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ എന്താ എല്ലാം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചും ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വലിയൊരു ഫ്ലവർ, പിന്നെ ചെറുത്, പിന്നെ പകുതിയായിട്ടുള്ള ഫ്ലവേഴ്സും ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണുമ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പെയിൻ്റ് അടിച്ചു വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിവിടെ നനഞ്ഞൊരു ടവലെടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഗ്ലൂഗണിൻ്റെ ഒരു ഗ്ലൂഗൺ സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ ഒരു വല പോലെ വരും, അതൊക്കെ ഒന്ന് തുടച്ച കളയാണ്. അത് മതി നമ്മൾ ഈ ഒരു ചെയ്ത വർക്ക് വൃത്തികേടാവാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ പെയിൻറ്റ് ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുക്കുന്നുണ്ട്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, പിന്നെ ഒരു മജന്ത കളർ പോലത്തെ ഒരു കളർ കേട്ടോ, ഒരു പിങ്ക് കളറ്. അപ്പോൾ അത്ര കളേഴ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്ലവറിന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കളറ് ബ്ലൂ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള പെറ്റൽസിന് നമുക്ക് ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് ഡാർക്ക് കളേഴ്സ്, പിന്നെ ഉള്ളിലോട്ട് ലൈറ്റ് കളേഴ്സും ആട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് റൗണ്ട് ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്, പിന്നത്തെ റൗണ്ട് ലൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഈ ലൈറ്റ് കളർ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഒരു ഡാർക്ക് കളറിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കളർ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ലൈറ്റ് കളേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഫ്ലവർ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പെറ്റൽസിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഷേപ്പ് ഡാർക്ക് കളറും ലൈറ്റ് കളറും വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണം ബോഡിയിൽ തന്നെ. ഒരു മഴത്തുള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ പെയിൻ്റ് അടിച്ച് ഫൈനൽ ലുക്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതങ്ങനെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. ബോഡി ഫുള്ളായിട്ട് ബ്ലൂ കളർ വരയ്ക്കരുത്, ആ ഒരു സറൗണ്ടിങ്ങിൽ മാത്രം വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും ഒക്കെ വെച്ച് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ എല്ലാ കളറും അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ കളറും അടിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഫസ്റ്റ് കണ്ടതിനേക്കാളും അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ വാർണിഷ് അടിക്കണം. അപ്പോൾ ഞാൻ വാർണിഷ് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതാണ് വാർണിഷ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു തിളക്കമുണ്ട് വാർണിഷ് അടിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു വാൾ ഹാങ്ങിങ് ട്രൈ ചെയ്യുക. പിസ്തയൊക്കെ കഴിക്കുകയാണെങ്കിൽ പിസ്താഷ്യല് എടുത്ത് വെക്കുക. ഇതേപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് ഇനിയും വരാം കേട്ടോ, പിസ്താഷ്യല് വെച്ചിട്ട്.
അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നത് ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലോട്ടൊന്ന് പോവുക, എന്നിട്ട് നിങ്ങളെ കാത്ത് ഒരു അടിപൊളി വീഡിയോ ഉണ്ടാവും. താങ്ക് യു.